പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 12 പ്രധാന വാർത്തകൾ. ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ മാംഗോ മാനിയ ഫെസ്റ്റിവലിന് തുടക്കമായി. മെയ് 18 വരെ നടക്കുന്ന ഫെസ്റ്റിവലിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാമ്പഴത്തിൻ്റെ രുചികൾ ഉപഭോക്താക്കൾക്ക് ആസ്വദിക്കാവുന്നതാണ്. ബൌഷറിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം എ യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗ് ഉദ്ഘാടനം ചെയ്തു. 75 വ്യത്യസ്ത ഇനം മാമ്പഴങ്ങൾ ഫെസ്റ്റിവലിനായി തിരഞ്ഞെടുത്തതിന് ലുലുവിനെ അഭിനന്ദിക്കുകയാണെന്നും പ്രദർശനത്തിലെ ഇന്ത്യൻ മാമ്പഴങ്ങളുടെ വലിയ സാന്നിധ്യം ഉപഭോക്താക്കൾക്ക് അതിനോടുള്ള മതിപ്പാണ് വെളിവാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. SNDP യോഗം ഒമാൻ സലാല യൂണിയൻ വിഷു ആഘോഷം ദാരിസ് ഫാം ഹൗസിൽ വിപുലമായി നടത്തി. യൂണിയൻ പ്രസിഡന്റ് രമേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ശാഖാ പ്രസിഡന്റ്, സെക്രട്ടറി, കൗൺസിലർ എന്നിവരുടെ പ്രവർത്തന ഫലമായി സലാലയിലുള്ള എല്ലാ ശ്രീനാരായണീയരും പങ്കെടുത്ത ആഘോഷരാവ് നാടിനെയും നാട്ടിലെ ഓർമ്മകളെയും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതാക്കി തീർക്കാൻ സാധിച്ചുവെന്നും സംഘാടകർ പറഞ്ഞു. സലാലയിലുണ്ടായ വാഹനാപകടത്തിൽ മലപ്പുറം സ്വദേശിയായ യുവാവ് മരണപ്പെട്ടു. പാണ്ടിക്കാട് വെള്ളുവങ്ങാട് വടക്കേങ്ങര മുഹമ്മദ് റാഫിയാണ് മരിച്ചത്. മുഹമ്മദ് റാഫി ജോലി ചെയ്യുന്ന കടയിൽ നിന്നും സ്കൂട്ടിയിൽ സാധനം ഡെലിവറി ചെയ്യാനായി പോകുമ്പോൾ മറ്റൊരു വാഹനം വന്നിടിച്ചാണ് അപകടമുണ്ടായത്. കുടുംബവും മറ്റു ബന്ധുക്കളും സലാലയിലുണ്ട്. സലാല ഖാബൂസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ഒമാൻ സോണിൻ്റെ നേതൃത്വത്തിൽ ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് സംഘടിപ്പിച്ചു. പുരുഷന്മാരുടെ AB കാറ്റഗറി, 40 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരുടെ വിഭാഗം, വനിതാ വിഭാഗം എന്നിവയിലായി 56 ടീമുകൾ പങ്കെടുത്തു. കായിക പരിശീലനവും മത്സരവും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആരോഗ്യത്തിന് ഏറ്റവും ഉചിതമാണെന്നും ആരോഗ്യമുള്ള ഒരു തലമുറയാണ് നമ്മുടെ ലക്ഷ്യമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ OCYM ഒമാൻ സോൺ പ്രസിഡന്റ് ഫാദർ ഡെന്നിസ് കെ ഡാനിയൽ പറഞ്ഞു. അറ്റകുറ്റപ്പണികൾക്കായി മസ്കത്ത് എക്സ്പ്രസ് വേ തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ഭാഗികമായി അടച്ചിടും. June 13 വരെ നിയന്ത്രണം തുടരും. ഇൻ്റർസെക്ഷൻ നമ്പർ 2 മുതൽ ഇൻ്റർസെക്ഷൻ നമ്പർ 1 വരെയുള്ള ഭാഗങ്ങളിലാണ് അടച്ചിടുകയെന്ന് മസ്കത്ത് നഗരസഭ അറിയിച്ചു. ഗതാഗതം മറ്റു പാതകളിലേക്ക് വഴിതിരിച്ചുവിടുമെന്നും നഗരസഭ പറഞ്ഞു. നമ്മൾ ചാവക്കാട്ടുകാർ ഒമാൻ ചാപ്റ്റർ ഒരുക്കിയ മഹർ ജാൻ ചാവക്കാട് 2024 വിഷു ഈദ് ഈസ്റ്റർ മെഗാ ഉത്സവത്തിൽ 16 കിലോ തൂക്കമുള്ള ഒരു വരിക്കച്ചക്കയും 2 കൊട്ടം മാങ്ങയും ആവേശകരമായി ലേലമുറപ്പിച്ചു. 250,000 ഇന്ത്യൻ രൂപയ്ക്ക് ഒരു ചക്ക ലേലം പോയത്. ഷഹീർ ഇത്തിക്കാടാണ് മകൾ നൗറിൻ ഷഹീറിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ ചക്ക ലേലത്തിൽ പിടിച്ചത്. ചക്കയും മാങ്ങയും പ്രവാസികൾക്കൊരു ഹരം തന്നെയാണ്. എന്നാൽ ഗൾഫ് നാടുകളിൽ ഇത്രയും വലിയ റെക്കോർഡ് തുകയ്ക്ക് ചക്കയും മാങ്ങയും ലേലമുറപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയമായിരിക്കുകയാണ് നമ്മൾ ചാവക്കാട്ടുകാർ ഒമാൻ ചാപ്റ്റർ. ഒരു ചക്ക ലേലം വിളിച്ചെടുത്തത് 335 ഒമാനി റിയാലിനാണ്. 10 ഒമാനി റിയാൽ അടിസ്ഥാന വില നിശ്ചയിച്ചാണ് ആവേശത്തോടെ ചക്ക ലേലം വിളിച്ചാരംഭിച്ചിരുന്നത്. കൂട്ടായ്മയിലെ ഒരംഗം നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന നാടൻ വരിക്കച്ചക്കയാണ് ലേലം വിളിക്കുക വച്ചത്. പലരും ചക്ക സ്വന്തമാക്കാൻ ആവേശത്തോടെ ലേലം വിളിയിൽ പങ്കെടുത്തു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് തിങ്കളാഴ്ച കുവൈത്ത് സന്ദർശിക്കും. കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹുമായി കൂടിക്കാഴ്ച നടത്തും. പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദ്, സയ്യിദ് ബിൻ അറബ് ബിൻ ഹൈദം അൽ സയ്യിദ്, ദിവാൻ ഓഫ് റോയൽ കോർട്ട് മന്ത്രി സയ്യിദ് ഖാലിദ് ബിൻ ഹിലാൽ അൽ ബുസൈദി, റോയൽ ഓഫീസ് മന്ത്രി ലഫ്റ്റനന്റ് ജനറൽ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഉമാനി, വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസുഫ്, കുവൈത്തിലെ ഒമാൻ അംബാസിഡർ ഡോക്ടർ സാലിഹ് ബിൻ ആമിർ അൽ ഖറൂസി തുടങ്ങി നിരവധി പ്രമുഖർ സുൽത്താനെ അനുഗമിക്കും. ഒമാനും കുവൈത്തും വിവിധ മേഖലകളിലാണ് സഹകരണം നിലനിൽക്കുന്നത്.
കലാ മസ്കത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കേരളീയം 2024 May 17 അരങ്ങേറും. റൂവി അൽഫലജ് ഗ്രാൻഡ് ഹാളിൽ വൈകിട്ട് 5 ആരംഭിക്കുന്ന പരിപാടി കേരള സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണെന്നും വ്യത്യസ്ത കലാവിസ്മയങ്ങൾ അരങ്ങേറുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിനോദത്തോടൊപ്പം കേരളത്തിന്റെ ചരിത്രവും വർത്തമാനവും തനിമയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് കേരളീയം 2024 പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ നാടകത്തിന്റെ ഓസ്കാർ എന്നറിയപ്പെടുന്ന മെറ്റ അവാർഡ് ജേതാവും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ പ്രശസ്ത മലയാള നാടക സംവിധായകൻ ജിനോ ജോസഫ് അണിയിച്ചൊരുക്കുന്ന കൂത്ത് എന്ന നാടകമാണ് പരിപാടിയുടെ പ്രധാന ആകർഷണം. മസ്കത്തിലെ 40 കലാകാരികളും കലാകാരന്മാരും നാടകത്തിൽ അഭിനയിക്കുകയും പിന്നണിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ നാടിൻ്റെ സാമൂഹിക സാഹചര്യങ്ങളുടെ നേർക്കാഴ്ചയായിരിക്കും നാടകമെന്ന് സംഘാടകർ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചകളിൽ ലഭിച്ച കനത്ത മഴയെ തുടർന്ന് ഇത്തവണ ഒമാനിൽ ഈത്തപ്പഴ ഉൽപ്പാദനം കുറഞ്ഞേക്കുമെന്ന് കർഷകർ. വിളകളുടെ ഗുണനിലവാരത്തെയും മഴ ബാധിച്ചേക്കുമെന്ന് കർഷകർ പറയുന്നു. കഴിഞ്ഞ മാസം വിവിധ ഘട്ടങ്ങളിലായി വ്യാപക മഴയാണ് പെയ്തത്. വിളവെടുപ്പിന് പാകമാകേണ്ട സമയത്ത് കനത്ത ചൂടിന് പകരം കനത്ത മഴ എത്തിയതാണ് തിരിച്ചടിയായത്. മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവ് ഒമാനിൽ ഈത്തപ്പഴത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും പാകമാകുന്നതിനുമുള്ള സമയമാണെന്ന് ഈത്തപ്പഴ കൃഷി ചെയ്യുന്ന മുഹമ്മദ് അലി ഉറൂബി പറഞ്ഞു. താപനില ഉയരുകയും വായുവിൻ്റെ ഈർപ്പം സാധാരണയായി കുറയുകയും ചെയ്യുന്ന ആഗസ്റ്റ് മാസം ഈത്തപ്പഴങ്ങളുടെ വിളവെടുപ്പ് സീസണിൻ്റെ തുടക്കമാണ്. അതേസമയം ഇത്തവണ അസാധാരണമായ വേനൽ മഴയാണ് ലഭിച്ചത്. ഇതുമൂലം വായുവിൻ്റെ ഈർപ്പം കൂടുകയും സൂര്യപ്രകാശം കുറയുകയും ചെയ്തു. ഈ അസാധാരണ കാലാവസ്ഥ മൂലം വിളവ് കുറയുകയും പഴങ്ങളുടെ ഗുണനിലവാരം കുറയ്ക്കുകയും ചെയ്യും. എന്നാൽ പരാഗണ സമയത്ത് പഴങ്ങളുടെ വളർച്ചയ്ക്ക് മഴ അനിവാര്യമാണ്. അതേസമയം ശക്തമായ മഴ പരാഗണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്ന് മുഹമ്മദ് അലി ഉറൂബി പറഞ്ഞു. ഫലസ്തീന് രാഷ്ട്രപദവി നൽകുന്ന പ്രമേയത്തിന് UN പൊതുസഭയിൽ അംഗീകാരം ലഭിച്ചതിനെ സുൽത്താനേറ്റ് സ്വാഗതം ചെയ്തു. ഫലസ്തീന് അതിന് അർഹതയുണ്ടെന്നും ഒമാൻ പ്രസ്താവനയിൽ പറഞ്ഞു. പൊതുസഭയിലെ വോട്ടെടുപ്പിൽ 143 രാജ്യങ്ങൾ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ 9 രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു. 25 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. UN അറബ് ഗ്രൂപ്പിൻ്റെ നിലവിലെ ചെയർമാനായ UAE ആണ് പ്രമേയം തയ്യാറാക്കിയത്. പ്രമേയം പാസ്സായതോടെ ഫലസ്തീന് കൂടുതൽ അവകാശങ്ങളും പദവികളും കൈവരും. ഫലസ്തീൻ ഐക്യരാഷ്ട്രസഭയിൽ പൂർണ്ണ അംഗത്വം ലഭിക്കുന്നതിനുള്ള ആദ്യ ചുവടുവെപ്പായാണ് ഇതിനെ വിലയിരുത്തുന്നത്. UN സുരക്ഷാ കൗൺസിൽ അംഗീകരിച്ചാൽ മാത്രമേ ഒരു രാഷ്ട്രത്തിന് പൂർണ്ണ അംഗത്വം നൽകാൻ പൊതുസഭയ്ക്ക് കഴിയുകയുള്ളൂ. അതേസമയം പ്രമേയം ഫലസ്തീന് പുതിയ നയതന്ത്ര ആനുകൂല്യങ്ങൾ നൽകുന്നു. അവർക്കിപ്പോൾ അക്ഷരമാലാക്രമത്തിൽ അംഗരാജ്യങ്ങൾക്കിടയിൽ ഇരിക്കാനും ഏതു വിഷയത്തിലും പൊതുസഭയിലെ യോഗങ്ങളിൽ സംസാരിക്കാനും കഴിയും. നിർദ്ദേശങ്ങളും ഭേദഗതികളും സമർപ്പിക്കുകയുമാകാം. അസംബ്ലിയും മറ്റ് ഐക്യരാഷ്ട്ര സംഘടനകളും സംഘടിപ്പിക്കുന്ന UN കോൺഫറൻസുകളിലും അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലും പങ്കെടുക്കാനും പ്രമേയം പാസ്സായതിലൂടെ ഫലസ്തീന് കഴിയും. ഫലസ്തീൻ നിലവിൽ ഐക്യരാഷ്ട്രസഭയുടെ അംഗീകൃതമല്ലാത്ത നിരീക്ഷക രാഷ്ട്രമാണ്. 2012 പൊതുസഭ ഈ പദവി അനുവദിച്ചത്. വിദേശ നിക്ഷേപകർ നേരിടുന്ന വെല്ലുവിളികൾ മറികടന്ന് നിക്ഷേപ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർന്ന് ഇതിനകം വലിയ നടപടികൾ മന്ത്രാലയം കൊണ്ടുവന്നിട്ടുണ്ട്. വിദേശ നിക്ഷേപകരുടെ വാണിജ്യ രജിസ്ട്രേഷൻ ഫീസ് കുറയ്ക്കുന്ന മന്ത്രിസഭാ തീരുമാനം നടപ്പാക്കുന്നത് മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട്. ഒമാനി നിക്ഷേപകരെ പോലെ വിദേശികളെയും പരിഗണിക്കും. ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോം വഴി രാജ്യത്തെ 1700+ വാണിജ്യ വ്യവസായ പ്രവർത്തനങ്ങളിൽ നിക്ഷേപിക്കാനും 100% ഉടമസ്ഥാവകാശത്തിനും വിദേശ നിക്ഷേപകരെ അനുവദിക്കുന്നു. നിക്ഷേപ പദ്ധതിയുടെ നടപ്പാക്കൽ ഉറപ്പുവരുത്താൻ വിദേശ നിക്ഷേപകർ നിക്ഷേപ ലൈസൻസ് സ്വന്തമാക്കണം. നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ബിസിനസിൻ്റെ തരം, നടപ്പാക്കാനെടുക്കുന്ന കാലയളവ്, പ്രവർത്തനം ആരംഭ തീയതി, ജീവനക്കാരുടെ എണ്ണം എന്നിവ വ്യക്തമാക്കുന്ന വിവരങ്ങൾ നൽകണം. വാണിജ്യ കമ്പനികൾ നിയമത്തിൽ പ്രതിപാദിച്ച എല്ലാതരം കമ്പനികൾക്കുമായി വിദേശ നിക്ഷേപകനെ രജിസ്റ്റർ ചെയ്യാം. നിരോധിത പട്ടികയിലില്ലാത്ത എല്ലാ ബിസിനസ്സുകളും നടത്തുകയും ചെയ്യാം. സ്വകാര്യ സർക്കാർ ഏജൻസികളുമായി തൊഴിൽ കരാറുകളുള്ള വിദേശ തൊഴിലാളികൾക്കും കമ്പനി തുടങ്ങാം. 2023 മൂന്നാം പാദം അവസാനം വരെ രാജ്യത്തെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 25 ബില്യൺ ഒമാനി റിയാലായി.
800 മില്യണിലേറെ വരുന്ന 35 പുതിയ വ്യവസായ പദ്ധതികളും നിക്ഷേപങ്ങളും വിവിധ എക്കണോമിക് ഫ്രീ സോണുകളിലെത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ മാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.